വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സസ്യങ്ങളുടെ കമ്മ്യൂണിക്കേഷന്റെ അത്ഭുത ലോകത്തെ പറ്റിയാണ്. സസ്യങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങൾക്ക് സംസാരിക്കാൻ വായോ ചെവിയോ ഇല്ല, എന്നിരുന്നാലും അവർക്ക് പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കും. മണ്ണിന് മുകളിലും താഴെയുമായി പല തരത്തിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മണ്ണിന് മുകളിൽ കീടങ്ങളെയും രോഗങ്ങളെയും കുറിച്ച് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി സസ്യങ്ങൾ വായുവിലേക്ക് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. മണ്ണിനു താഴെ വേരുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികളായ ഫംഗസുകളോടും ബാക്ടീരിയകളോടും വരെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സസ്യങ്ങൾ കെമിക്കൽ സിഗ്നൽസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സസ്യം ആക്രമിക്കപ്പെടുന്ന സമയത്ത് അവർ അന്തരീക്ഷത്തിലേക്ക് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് റിലീസ് ചെയ്യുന്നു. ഇത് സമീപത്തുള്ള സസ്യങ്ങൾ ഡിറ്റക്ട് ചെയ്യുകയും ഡിഫൻസ് സിസ്റ്റം അവർ ടൈറ്റാക്കുകയും ചെയ്യുന്നു. വൈൽഡ് ടൊബാക്കോ പ്ലാന്റ് ഇതിനൊരു ഉദാഹരണമാണ്. കാറ്റർപില്ലേഴ്സ് ഇവയെ ആക്രമിക്കുന്ന സമയത്ത് അവയെ തുരത്താൻ വേണ്ടി കെമിക്കൽ സിഗ്നലുകൾ വഴി വേട്ടക്കാരായ പ്രാണികളെ അവർ വിളിക്കുന്നു. വേരുകൾ, അത് സസ്യങ്ങൾക്ക് ഒരു ഇന്റർനെറ്റ് പോലെയാണ്. പോഷകങ്ങളും വിവരങ്ങളും പരസ്പരം കൈമാറാൻ അവർ മൈക്കോറൈസ എന്ന ഫംഗസ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നു. ഈ ഭൂഗർഭ ശൃംഖല വളരെ വലുതും വിശാലവുമാണ്. വുഡ് വൈഡ് വെബ് എന്നാണിത് അറിയപ്പെടുന്നത്. ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ചെമ്പരത്തി പോലുള്ള ചെടികൾ പരിസരത്തുള്ള മറ്റു ചെടികൾക്ക് ഡിസ്ട്രസ് സിഗ്നലുകൾ കൈമാറുന്നു. ഇലക്ട്രിക്കൽ സിഗ്നൽസ്, സസ്യങ്ങൾക്കുള്ളിൽ തന്നെയും കൂടാതെ സസ്യങ്ങൾ മറ്റു സസ്യങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉപയോഗിച്ചു വരുന്നു. സസ്യങ്ങൾ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും തെളിവുകളുണ്ട്. ചോളത്തൈകൾ ക്ലിക്കിംഗ് ശബ്ദമുണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യർക്ക് ഈ ശബ്ദം കേൾക്കാൻ സാധ്യമല്ല. സയന്റിസ്റ്റുകൾ ചോളത്തൈകളുടെ വേരുകൾ വെള്ളത്തിൽ മുക്കി വച്ചപ്പോൾ വേരുകൾ തുടർച്ചയായ ശബ്ദത്തിനു നേരെ ചായുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ചോളച്ചെടികൾ പുറപ്പെടുവിക്കുന്ന അതേ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ശബ്ദമാണ് അവർ ഉപയോഗിച്ചത്. സസ്യങ്ങളുടെ ആശയവിനിമയം അവയുടെ അതിജീവനത്തിന് നിർണായകമാണ്. ഇത് പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും ഭീഷണികളിൽ നിന്ന് അതിജീവിക്കാനും സസ്യങ്ങളെ സഹായിക്കുന്നു. സസ്യങ്ങൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നതിലൂടെ അവയെ സംരക്ഷിക്കുവാനും സഹവർത്തിത്വം പുലർത്താനും നമുക്ക് പഠിക്കാം. അതിനാൽ നിങ്ങളിനി പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നമ്മളറിയാത്ത, നമ്മൾ ഇതുവരെ മുഴുവനും മനസ്സിലാക്കാത്ത ഒരു ഭാഷയിൽ സസ്യങ്ങൾ പരസ്പരം സംസാരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.